ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ദേവജ്യോതി റിവ്യൂയിലേക്ക് സ്വാഗതം. മായയെ ഫോൺ ചെയ്ത് നോക്കുന്ന താര ടെൻഷനോട് കൂടി മനസ്സിൽ പറയുന്നു, മായച്ചി ഫോൺ ഓഫ് ചെയ്തിട്ട് ഇത് എങ്ങോട്ട് പോയി? ഇനി വീട്ടിൽ പോയി കാണുമോ? ഒന്ന് വിളിച്ചു നോക്കാം. പക്ഷേ അവിടെ ചെന്നിട്ടില്ലെങ്കിൽ അവര് ചോദിക്കുന്നതിന് ഞാൻ എന്തു മറുപടി പറയും? വെറുതെ വിളിച്ചതാണെന്ന് പറയാം. അങ്ങനെ താര മായയുടെ വീട്ടിലേക്ക് വിളിക്കുകയാണ്. തുടർന്ന് അല്ല വെറുതെ വിളിച്ചതാണെന്ന് പറഞ്ഞ് താര ഫോൺ കട്ട് ചെയ്യുന്നു. ശേഷം താര ടെൻഷനോട് കൂടി മനസ്സിൽ പറയുന്നു, അവിടെയും ചെന്നിട്ടില്ലല്ലോ ദൈവമേ, ഇനിയിപ്പൊ ആരെ ന്വേഷിക്കും? ഫ്രണ്ട്സിനെ ആരെങ്കിലും വിളിച്ചു നോക്കിയാലോ? ഷോ, അവരുടെ ആരുടെയും നമ്പർ എന്റെ കയ്യിൽ ഇല്ലല്ലോ. അങ്ങനെ ടെൻഷനോടുകൂടി നിൽക്കുന്ന താരയുടെ അരികിലേക്ക് അമ്മ വന്നിട്ട് ചോദിക്കുന്നു, എന്താ മോളെ, അവളെ കിട്ടിയോ? താര പറയുന്നു, ഇല്ലമ്മേ, ഫോൺ സ്വിച്ച്ഡ് ഓഫാ, വീട്ടിലും ചെന്നിട്ടില്ലെന്ന്. അമ്മ ചോദിക്കുന്നു, അല്ല ഫ്രണ്ട്സിനെ ആരെങ്കിലും വിളിച്ചു നോക്കിയോ? താര പറയുന്നു, അവരുടെ ആരുടെയും നമ്പർ എനിക്കറിയില്ല. ഇത് കേട്ട് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് അമ്മ പറയുന്നു, ഷോ മൈ ലിറ്റിൽ കണ്ണ, ഇനിയിപ്പൊ എന്താ ചെയ്യുക? ചിത്ര പറയുന്നു, ആകെ വിഷമിച്ച മായേച്ചി ഇവിടെ നിറങ്ങിപ്പോയത്. ഉടനെ അമ്മ പറയുകയാണ്, അപ്പോഴത്തെ ദേഷ്യത്തിന് ഞാൻ അവളെ തല്ലുകയും ചെയ്തു. അല്ല, അവൾ അത് അനുഭവിക്കേണ്ടതാ. അവൾ ഒറ്റയൊരുത്തിയാ ജ്യോതിമോൾക്ക് വിഷം കൊടുത്ത് കൊല്ലാൻ നോക്കിയത്. ആ, അവൾ കറങ്ങി തിരിഞ്ഞ് ഇങ്ങോട്ട് തന്നെ എത്തിക്കോളൂ. അല്ലാതെ എവിടെ പോകാനാ? അവൾ അവിടെ വീട്ടിൽ ചെന്നെന്നറിഞ്ഞാലേ ഞാൻ നാളെ രാവിലെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നോളാം. അതാ നല്ലത്. അപ്പോൾ ചിത്ര പറയുന്നു, അമ്മേ അതല്ല പ്രശ്നം, മായേച്ചി എന്തെങ്കിലും അബദ്ധം കാണിക്കുമോന്ന എന്റെ പേടി. ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതിനും ഉപദേശിച്ചതിനും പിന്നെ അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിനും നമ്മൾ എല്ലാവരും സമാധാനം പറയേണ്ടി വരില്ലേ? താര പറയുന്നു, ചിലപ്പോൾ ജയിലിൽ പോകേണ്ടിയും വരും. അല്ല, അമ്മയാണല്ലോ മായേച്ചി ഇറക്കി വിട്ടത്. അപ്പോഴമ്മ പറയുന്നു, അത് പിന്നെ ജ്യോതിക്ക് വിഷം കൊടുത്തു എന്നറിഞ്ഞാ പിന്നെ ഞാൻ പിന്നെ എന്ത് ചെയ്യണം? അവളെ പൂവിട്ട് പൂജിക്കണോ? ആ, ഒരു കാര്യം ചെയ്, നിങ്ങൾ അവളെ വിളിക്ക്, ഫോണിൽ കിട്ടുവാണെങ്കിൽ തിരിച്ചു വരാൻ പറ. ചിത്ര പറയുന്നു, അമ്മേ ഇതത്ര നിസ്സാര കാര്യമായിട്ട് അമ്മ കാണരുത്. ഇതിപ്പോൾ രാത്രി ഇത്രയുമായിട്ടും മായേച്ചി സ്വന്തം വീട്ടിൽ പോലും എത്തിയിട്ടില്ല. താരേച്ചി വിളിച്ചു ചോദിച്ചപ്പോൾ അവരുടെ വീട്ടുകാര് വിവരവും അറിഞ്ഞു കാണും. ഹോ, ഇനിയിപ്പൊ അവരുടേതായ അന്വേഷണവും വരും. മായേച്ചിയെ പോലൊരു പെണ്ണ് രാത്രി ഒറ്റക്കിറങ്ങി നടന്നാൽ ചിലപ്പോ നമ്മളൊന്നും ചിന്തിക്കാത്തതായിരിക്കും സംഭവിക്കുക. ഇനിയിപ്പോ അത് വല്ല ദുരന്തവുമാണെങ്കിൽ നേരത്തെ താരേച്ചി പറഞ്ഞതുപോലെ നമ്മൾ എല്ലാവരും ജയിലിലാകും. ഇത് കേട്ട് അമ്മ ചോദിക്കുന്നു, ഞാൻ എന്തിന് ജയിലിൽ പോണം? താര പറയുന്നു, അമ്മേ എങ്ങനെയെങ്കിലും മായേച്ചിയെ കണ്ടുപിടിച്ച് തിരിച്ചു കൊണ്ടുവന്നേ പറ്റൂ. ചിത്ര പറയുന്നു, രാത്രിയിൽ സ്ത്രീകൾക്ക് സംഭവിക്കുന്ന അപകടങ്ങളെ പറ്റി ദിവസവും നമ്മൾ എത്ര വാർത്തകളാ കേൾക്കുന്നത്. ഇത് കേട്ട് ടെൻഷനോടുകൂടി നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് അമ്മ പറയുന്നു, മൈ ലിറ്റിൽ കണ്ണ, നീ എന്നെ ചതിച്ചോ? ജ്യോതിക്ക് പോയിസൺ കൊടുത്തത് അവളാണെന്നറിഞ്ഞപ്പോൾ ഞാൻ അങ്ങ് വല്ലാതെ വയലന്റായി. എന്നാലും അതുകൊണ്ട് അവളെ കൊണ്ട് അബദ്ധമൊന്നും കാണിപ്പിക്കല്ലേ എന്റെ കണ്ണ. എന്റെ കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയാണ് അമ്മ. ചിത്ര പറയുന്നു, അമ്മേ ഒന്ന് അന്വേഷിക്കാൻ ഡി കെയോട് തന്നെ പറഞ്ഞാലോ? ഇത് കേട്ട് ഒന്ന് മൂളിയിട്ട് അമ്മ ഡി കെയുടെ അരികിലേക്ക് വന്നിട്ട് പറയുന്നു, മൈ സൺ, ഡേഞ്ചർ, ടോട്ടൽ ഡേഞ്ചർ. ഡേഞ്ചറോ എന്ന് ചോദിച്ച് ഡി കെ ടെൻഷനോടുകൂടി അവിടെ നിന്ന് എഴുന്നേൽക്കുന്നു. അപ്പോഴമ്മ പറയുന്നു, ജയിലിൽ പോകാൻ റെഡി ആയിക്കോ? ഡി കെ ചോദിക്കുന്നു, അമ്മ എന്തൊക്കെയായി പറയുന്നത്, ജയിലിൽ പോകാനോ? ആര്, എന്തിന്? അപ്പോഴമ്മ പറയുകയാണ്, ഇപ്പൊ നിനക്ക് ഒന്നും മനസ്സിലാകില്ല, നാളെ നിനക്ക് മനസ്സിലായിക്കോളൂ. ഡി കെ പറയുന്നു, അമ്മ ഇങ്ങനെ അവിടെ ഇവിടെയും തൊടാതെ കാര്യം എന്താണെന്ന് വെച്ചാൽ തെളിച്ചു പറ. അമ്മ പറയുന്നു, എടാ മായയെ കാണാനില്ല, എടാ അവൾ ഇവിടുന്ന് പോയിട്ടെ എവിടെയും ചെന്നിട്ടുമില്ല, അവളെ വിളിച്ചിട്ടോട്ട് കിട്ടുന്നുമില്ല, ഫോൺ സ്വിച്ച് ഓഫ്. എടാ നീ എവിടെയെങ്കിലും പോയൊന്ന് തിരക്ക്, ഇല്ലെങ്കിൽ നീ ആരെയെങ്കിലും വിളിച്ചൊന്ന് അന്വേഷിക്ക്. ഇത് കേട്ട് ഡി കെ പറയുകയാണ്, അമ്മ ഇങ്ങനെ ടെൻഷൻ എടുക്കേണ്ട ഒരു കാര്യവുമില്ല, അവൾ നേരെ അവളുടെ വീട്ടിൽ പോയി കാണും, അതല്ലെങ്കിൽ പോയ പോലെ ഇനി തിരിച്ചു വരും. അമ്മ അതിനിങ്ങനെ വെപ്രാണം പിടിക്കേണ്ട കാര്യമൊന്നുമില്ല, അവൾ ഒരു പ്രായപൂർത്തിയായ പെണ്ണ, ഒറ്റയ്ക്ക് എന്തും ചെയ്യാനുള്ള ധൈര്യമുണ്ട്. അതുകൊണ്ടല്ലേ അവൾ ജ്യോതിക്ക് വിഷം കലക്കി കൊടുത്തത്. അപ്പൊ പിന്നെ അവൾക്ക് ഏത് രാത്രിയിലും എവിടെയും പോകാനുള്ള ധൈര്യം ഉണ്ടാകും. നമ്മൾ വെറുതെ ടെൻഷൻ എടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് കേട്ട് അമ്മ പറയുന്നു, എടാ മോനെ അവൾ എന്തെങ്കിലും അവിവേകം ചെയ്യുമോന്നാ എന്റെ പേടി. ഷോ, ഞാനാണെങ്കിൽ അവളെ അടിക്കുകയും ചെയ്തു. മൈ ലിറ്റിൽ കണ്ണ, ഏത് നേരത്താണാവോ എനിക്ക് അവളെ അടിക്കാൻ തോന്നിയത്? എടാ മോനെ നീ എവിടെയെങ്കിലും വിളിച്ചൊന്ന് അന്വേഷിക്കടാ. ഡി കെ പറയുന്നു, അമ്മ തന്നെ വിളിച്ച് അന്വേഷിച്ചാ മതി, അവളുടെ വീട്ടിലോ അല്ലെങ്കിൽ അവളുടെ ഫ്രണ്ട്സിനെയോ ആരെയാന്ന് വെച്ചാൽ. അമ്മ പറയുന്നു, എടാ താരയും ചിത്രയും എല്ലായിടത്തും വിളിച്ചു, അവൾ എങ്ങും ചെന്നിട്ടില്ല. ആ, ഈ സമയം ഡി കെയുടെ ഫോണിലേക്ക് ഒരു കോള് വരികയാണ്. അമ്മ ചോദിക്കുന്നു, എടാ ഇത് പോലീസ് സ്റ്റേഷനിൽ നിന്നാണോ? അപ്പോൾ ഡി കെ പറയുന്നു, അല്ല ഇത് സരോവരത്തിൽ നിന്ന് ജ്യോതിയുടെ അച്ഛനാ. ഇത് കേട്ട് ടെൻഷനോടുകൂടി നെഞ്ചത്ത് കൈവച്ച് അമ്മ പറയുകയാണ്, അയ്യോ അയാൾ എന്താ ഈ സമയത്ത് വിളിക്കുന്നത്? ഹോ, ഇനി അവിടെ എന്തെങ്കിലും കുഴപ്പം ഉണ്ടാകുമോ? എടാ കണ്ണ ഫോൺ എടുക്കടാ, എടുക്കടാ കണ്ണ. ഇത് കേട്ട് ഫോൺ അറ്റൻഡ് ചെയ്ത ഡി കെയോട് സുധാകരം പറയുന്നു, മോനെ മോനും അമ്മയൊന്ന് അത്യാവശ്യമായിട്ട് ഇവിടം വരെ വരണം. ഡി കെ ചോദിക്കുന്നു, ഈ രാത്രി ഞങ്ങൾ വരേണ്ട അത്യാവശ്യം എന്താ? അപ്പോൾ സുധാകരം പറയുന്നു, അത്യാവശ്യം ഉള്ളത് കൊണ്ടല്ലേ ഞാൻ വിളിച്ചത്. ഇത് കേട്ട് ഡി കെ പറയുകയാണ്, കാര്യം എന്താണെന്ന് വെച്ചാൽ പറയൂ. സുധാകരൻ പറയുന്നു, കാര്യമൊക്കെ
ഇവിടെ വന്നിട്ട് പറയാം. പക്ഷേ നിങ്ങൾ രണ്ടും ഈ രാത്രി ഇവിടെ വന്നേ പറ്റൂ. ഡി കെ പറയുന്നു വരാൻ പറ്റില്ലെന്ന് പറഞ്ഞില്ലേ, നാളെ നേരം വെളുക്കട്ടെ, എന്നിട്ട് ആലോചിക്കാം വരണോ വേണ്ടയോന്ന്. ഇത് കേട്ട് അമ്മ ചോദിക്കുന്നു, എടാ മോനെ നീ എങ്ങോട്ട് പോകുന്ന കാര്യമായി പറയുന്നത്? ഡി കെ പറയുന്നു നമ്മള് രണ്ടും കൂടി ഈ രാത്രിയില് സരോവരത്തിലോട്ട് ചെല്ലണമെന്ന്. അമ്മ ചോദിക്കുന്നു സരോവരത്തിലേക്കോ, എന്തിന്? ഡി കെ പറയുന്നു ആർക്കറിയാം. അപ്പോഴമ്മ പറയുകയാണ് നീ ആ ഫോണിങ് തന്നേ, ഞാൻ സംസാരിക്കാം. ഇങ്ങി താടാ കണ്ണാന്ന് പറഞ്ഞ് ഡി കെയുടെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങിച്ചിട്ട് അമ്മ പറയുന്നു ഹലോ സുധാകരൻ നായരെ, എന്താ അവിടെ പ്രശ്നം? അപ്പോൾ നടന്ന കാര്യങ്ങളൊക്കെ വിശദമായി സുധാകരൻ പത്മാവതി അമ്മയോട് പറയുന്നു. തുടർന്ന് ശരി ശരി ഞാൻ വരാമെന്ന് പറഞ്ഞ് അമ്മ ഫോൺ കട്ട് ചെയ്യുന്നു. ഡി കെ ചോദിക്കുന്നു എന്താ അവര് പറഞ്ഞത്? പിന്നീട് കാണിക്കുന്നത് രാത്രി പത്മാവതി അമ്മ സരോവരത്തിലേക്ക് വരുന്നു. വിഷമത്തോടുകൂടി നിൽക്കുന്ന മായയോട് അമ്മ പറയുന്നു കുറ്റം ചെയ്തിട്ടില്ലെങ്കിലേ ഇറക്കി വിട്ടാലുടനെ ഇറങ്ങി പോവുകയല്ല ചെയ്യേണ്ടത്, അവിടെ നിന്ന് തെളിയിക്കുകയാണ് വേണ്ടത്. മായ വിഷമത്തോടുകൂടി പറയുന്നു ഇല്ലമ്മേ, ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിച്ചിരുന്ന ആളാ ഡി കെ. ആ ഡി കെ പോലും എന്നെ വിശ്വസിക്കാതെ വന്നാൽ പിന്നെ എനിക്ക് എങ്ങനെ അവിടെ വന്ന് ഞാൻ ഇത് ചെയ്തിട്ടില്ലാന്ന് തെളിയിക്കാൻ പറ്റും? അമ്മ വിശ്വസിക്കണം, എന്റെ കൈകൊണ്ട് ഞാൻ ഈ തെറ്റ് ചെയ്തിട്ടില്ല. ജ്യോതി പറയുന്നു അമ്മേ, ഒരാൾ ഉറപ്പിച്ച് നമ്മുടെ മുഖത്ത് നോക്കി ഞാൻ ഈ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞാൽ അയാളെ നമുക്ക് വിശ്വസിക്കാം. അപ്പോൾ സുധാരൻ പറയുന്നു അതെ പത്മാവതി അമ്മേ, ഇവിടെ വന്ന് ജ്യോതിയോട് കരഞ്ഞു പറഞ്ഞിട്ട് ഭക്ഷണം പോലും കഴിക്കാതെയാ ഈ കുട്ടി ഇറങ്ങിപ്പോയത്. സന്ധ്യക്ക് ജ്യോതിമോൾ ഈ കുട്ടിയെ വിളിച്ചപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. ഈ പ്രായത്തിലൊരു പെൺകുട്ടി പാതിരാത്രി റോഡുവക്കിൽ പെട്ടുപോയാലുള്ള അവസ്ഥ അറിയാമല്ലോ. ഉടനെ ജ്യോതി പറയുന്നു ഞാൻ അപ്പൊ തന്നെ അച്ഛനോട് പറഞ്ഞു എവിടെയെങ്കിലും പോയി കണ്ടുപിടിച്ചോണ്ട് വരാൻ. ആ ശാരദ പറയുന്നു സുധാകരേട്ടൻ ചെന്ന് നോക്കുമ്പോഴേ ബസ് സ്റ്റോപ്പിൽ എങ്ങോട്ട് പോണമെന്ന് അറിയാതെ നിൽക്കുകയായിരുന്നു. പോരാത്തതിന് ചുറ്റിലും കുറെ ആണുങ്ങളും. സുധാരൻ പറയുന്നു വിളിച്ചാൽ വരാൻ തയ്യാറാകണ്ടേ ഈ കുട്ടി, ഞാൻ കുറെ വിളിച്ചിട്ടാ മായ ഇങ്ങോട്ട് വന്നത് തന്നെ. പ്രിയ പറയുന്നു എന്തായാലും അവിടെയുള്ള ഒരാള് തന്നെയാ ചേച്ചിയോട് ഇത് ചെയ്തത്, അതുറപ്പാ. ഇത് കേട്ട് ജ്യോതി പറയുന്നു പ്രിയെ ഇനി അതിനെ കുറിച്ചൊന്നും സംസാരിക്കണ്ട, അതൊക്കെ കഴിഞ്ഞുപോയ കാര്യങ്ങളല്ലേ, ഇനിയും പറഞ്ഞിട്ട് എന്തിനാ, നമുക്കത് ഒഴിവാക്കാം. അമ്മ എത്രയും പെട്ടെന്ന് മായയും കൊണ്ട് അമരാവതിയിലേക്ക് പോണം, അവരെല്ലാവരും അവിടെ വിഷമിച്ചിരിക്കുകയാകും. മായ ചോദിക്കുന്നു എന്തിന്? കൂടെ നിന്ന് ചതിച്ചിട്ട് ഇപ്പൊ എന്തിന് വിഷമിക്കുന്നു? ഞാനല്ല ഇത് ചെയ്തതെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അപ്പോൾ പത്മാവതി അമ്മ പറയുകയാണ് ജ്യോതിമോളെ കൊല്ലാൻ ശ്രമിച്ചത് ആരാണെന്ന് താമസിക്കാതെ കണ്ടുപിടിക്കും ഞാൻ, എന്നിട്ട് തീരുമാനിക്കാം ബാക്കിയൊക്കെ. അങ്ങനെ കണ്ണു നിറഞ്ഞ് ജ്യോതിയുടെ തോളിൽ പിടിച്ചുകൊണ്ട് അമ്മ പറയുന്നു മോളെ നാളെയാണ് കോടതിയിൽ പോകുന്നതല്ലേ? അതെ എന്ന് മൂളുകയാണ് ജ്യോതി. ജ്യോതിയുടെ കവിളിൽ പിടിച്ചുകൊണ്ട് അമ്മ പറയുന്നു മോളെ ഇപ്പോഴും നീ തിരിച്ചു വരുമെന്ന് തന്നെയാ അമ്മ വിശ്വസിക്കുന്നത്. ഇത് കേട്ട് ജ്യോതി വിഷമത്തോടുകൂടി അമ്മയെ നോക്കുന്നു. കണ്ണീര് തുടച്ചിട്ട് അമ്മ പറയുന്നു സുധാകരൻ നായരെ ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി മോളെ വാ മായെന്ന് പറഞ്ഞ് അമ്മ മുന്നോട്ട് നടക്കുന്നു. മായയും ചേർത്ത് പിടിച്ചുകൊണ്ട് ജ്യോതി അമ്മയുടെ പിന്നാലെ പോകുന്നു. തുടർന്ന് അമ്മയും മായയും അമരാവതിയിലേക്ക് ചെല്ലുകയാണ്. മായേച്ചി എന്ന് വിളിച്ചുകൊണ്ട് താര ഓടി വന്ന് മായയുടെ കയ്യിലേക്ക് പിടിക്കുന്നു. പിന്നാലെ ചിത്രയും വരുന്നു. താരയുടെ കൈ ദേഷ്യത്തോടുകൂടി തട്ടി മാറ്റിയിട്ട് മായ പറയുന്നു മാറി നിക്കടി, തൊട്ടു പോകരുതെന്നെ. താര ചോദിക്കുന്നു മായേച്ചി എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നത്? അപ്പോൾ മായ പറയുകയാണ് ഞാനൊരു തെറ്റ് ചെയ്താൽ അതിന്റെ ശിക്ഷ ഏറ്റുവാങ്ങാൻ എനിക്ക് ഒരു മടിയുമില്ല, എന്നാൽ മറ്റുള്ളവർ ചെയ്യുന്നതിന്റെ പാപഭാരം ഏറ്റുവാങ്ങാൻ എന്നെ കൊണ്ട് പറ്റില്ല. നിങ്ങളിൽ ആരോ ഒരാളാ ജ്യോതിക്ക് ആ വിഷം കൊടുത്തത്, എന്തായാലും ഞാനത് ചെയ്തിട്ടില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഇത് കേട്ട് ചിത്ര ചോദിക്കുന്നു ജ്യോതിയെ ശത്രുപക്ഷത്ത് നിർത്തിയിരുന്നത് മായേച്ചി ആയിരുന്നല്ലോ. അല്ല, താരേച്ചി അതിന് കൂട്ടുപ്രതിയാ. മായ പറയുന്നു അറിഞ്ഞുകൊണ്ടൊരു തെറ്റ് ചെയ്താൽ അത് ഞാനാണെന്ന് ഏറ്റുപറയാനുള്ള ധൈര്യം എനിക്കുണ്ട്. പിന്നെ ജ്യോതിയെ ഞാൻ ശത്രുവായിട്ട് കണ്ടിട്ടുണ്ട്, പക്ഷേ അവളെ വിഷം കൊടുത്ത് കൊല്ലേണ്ട ആവശ്യമൊന്നും എനിക്കില്ല, ഞാനത് ചെയ്തിട്ടുമില്ല. ഇത് കേട്ട് അമ്മ ചോദിക്കുന്നു അങ്ങനെയാണെങ്കിൽ പിന്നെ ആരാ? നിങ്ങളിൽ ആരോ ഒരാള് കള്ളം പറയുകയാണ്. മായ പറയുന്നു എന്തായാലും ഞാനല്ല ഇത് ചെയ്തതെന്ന് ജ്യോതിക്കിപ്പം മനസ്സിലായിട്ടുണ്ട്, അത് ബോധ്യപ്പെടുത്താനാ ഞാൻ അവളെ കാണാൻ പോയത്. താരയൊന്ന് നോക്കിയിട്ട് മായ പറയുന്നു ചിലർക്ക് കൂടെ നിൽക്കുമ്പോഴും കുഴിയിൽ തള്ളിയിടുന്ന ശീലമുണ്ട്, നീയോ ഗോകുലോ ബാലുവോ നിങ്ങളിൽ മൂന്നു പേരിൽ ആരോ ഒരാളാണ് ഇത് ചെയ്തിരിക്കുന്നത്, എന്തായാലും അത് ആരാണെന്ന് തെളിയിച്ചിട്ടേ എനിക്കിനിയും വിശ്രമമുള്ളൂ. അങ്ങനെ അകത്തേക്ക് പോകുന്ന മായയോട് ഡി കെ പറയുന്നു നിക്ക്. മായ തിരിഞ്ഞ് ഡി കെ നോക്കുന്നു. ഡി കെ അവിടേക്ക് വന്നിട്ട് പറയുന്നു നിന്റെ ഭാഗം നീ പറഞ്ഞു, പക്ഷെ എന്റെ നോട്ടത്തിൽ നിങ്ങൾ എല്ലാവരും തെറ്റുകാരാ, എന്ന് വെച്ചാൽ സംശയത്തിന്റെ നിഴലിലാണ്. അത് തെളിയുന്ന ദിവസം കുറ്റക്കാരായാലും അവരീ അമരാവതിക്ക് പുറത്താ, പിന്നൊരു തിരിച്ചുവരം ഉണ്ടാകില്ല. അങ്ങനെ ഡി കെ മായയും താരയും ഒന്ന് നോക്കിയിട്ട് അകത്തേക്ക് പോകുന്നു. അമ്മ പറയുന്നു എല്ലാവരും പ്രാർത്ഥിച്ചോ, മായ ലിറ്റിൽ കണ്ണൻ ഒരു ദിവസം ഇത് തെളിയിക്കും, അതുവരെയുള്ളൂ ഈ വീട്ടിലുള്ള നിങ്ങളുടെയൊക്കെ സമാധാനപരമായ ജീവിതം, മൈൻഡ് ഇറ്റ്. അങ്ങനെ അമ്മ അകത്തേക്ക് പോകുന്നു. മായ ദേഷ്യത്തോടുകൂടി താരയൊന്ന് നോക്കിയിട്ട് അമ്മയുടെ പിന്നാലെ പോകുന്നു. താര ടെൻഷനോടുകൂടി ആലോചിച്ചു നിൽക്കുന്നു. പിന്നീട് കാണിക്കുന്നത് താരയുടെ റൂമിലേക്ക് വന്ന മായ വാതിലടച്ച് കുറ്റിയിട്ടിട്ട് ദേഷ്യത്തോടുകൂടി താരയെ നോക്കുകയാണ്. ഇത്
കണ്ട് ടെൻഷനായത് ആരാ ചോദിക്കുന്നോ? എന്ത് പറ്റി മായേച്ചി? എന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നത്? മായ ചോദിക്കുന്നോ, നീ ആണോടി എന്നെ ചതിച്ചത്? ഇത് കേട്ടത് ആരാ ചോദിക്കുന്നോ? ഞാനോ? അപ്പോൾ മായ പറയുന്നു, അതെ, ഈ വീട്ടിൽ എനിക്ക് ആകെ സംശയം നിന്നെ തന്നെയാ. താര വിഷമത്തോടുകൂടി ചോദിക്കുന്നു, എന്നെയോ? മായ പറയുന്നു, അതെ നിന്നെ തന്നെ. താര പറയുന്നു, ഇല്ല മായേച്ചി, മായേച്ചി അറിയാതെ ഒരു കാര്യവും ചെയ്യില്ല എന്ന് അറിയാവുന്നതല്ലേ. സത്യത്തിൽ എനിക്ക് പേടിയാ. മായേച്ചി കൂടെ ഉണ്ടെന്നുള്ളതാ എന്റെ ആകെ ധൈര്യം. മായ പറയുന്നു, നിന്റെ അഭിനയമൊന്നും എന്റെ അടുത്ത് വേണ്ട. ജ്യോതിക്ക് കുടിക്കാനുള്ള ജ്യൂസ് കൊണ്ട് കൊടുത്തത് ഞാനാ. അതിലാ വിഷം കലർന്നത്. ഞാൻ ആ ജ്യൂസ് ജ്യോതിക്ക് കൊണ്ട് കൊടുക്കുന്നത് ഡി കെ കാണുകയും ചെയ്തു. അതുകൊണ്ടാ എന്നെ ഇവിടെ നിന്ന് അടിച്ചു പുറത്താക്കിയത്. പക്ഷെ എനിക്കുറപ്പുണ്ട്, ഞാൻ ആ ജ്യൂസിൽ ഒന്നും ചേർത്തിട്ടില്ല. നിന്നെ ഞാൻ ഉറപ്പായും സംശയിക്കാൻ കാരണം ആ ജ്യൂസ് കൊണ്ടുവന്നത് ബാലുവാണ്, അത് ഒഴിച്ചു വെച്ചത് നീയാണ്. ഇത് കേട്ട് ഞെട്ടി താര ചോദിക്കുന്നു, എന്റെ ദേവി, ഞാൻ അതിനകത്ത് വിഷം കലർത്തിയെന്നാണോ മായേച്ചി പറയുന്നത്? മായ പറയുന്നു, അതെ. നീ അല്ലെങ്കിൽ പിന്നെ ആരാ അത് ചെയ്തത്? എന്തായാലും ചിത്ര അത് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അവളുടെ ശത്രുപക്ഷത്ത് ഈ വീട്ടിലുണ്ടായിരുന്നത് നീ മാത്രമാ. ഞാനല്ല ചെയ്തതെന്ന് എനിക്ക് ഉറപ്പുള്ള സ്ഥിതിക്ക് എനിക്ക് നിന്നെ മാത്രമേ സംശയിക്കാൻ പറ്റൂ. താര പറയുന്നു, എന്റെ പൊന്നു മായേച്ചി, എന്നെ ഇങ്ങനെ സംശയിക്കല്ലേ, എനിക്ക് അതിനുള്ള ധൈര്യം ഒന്നുമില്ല. മായ ചോദിക്കുന്നു, പിന്നെ ആരാ? ഗോകുലാണോ അതോ ബാലുവോ? ഇത് കേട്ട് താര പറയുന്നു, അയ്യോ അവരങ്ങനെയൊന്നും ചെയ്യില്ല. അപ്പോൾ മായ ചോദിക്കുകയാണ്, അത് നിനക്കെങ്ങനെ അറിയാം? അപ്പോഴൊന്ന് പതറി താര പറയുന്നു, അവരങ്ങനെ എന്തെങ്കിലും ചിന്തിച്ചാൽ അത് നമ്മളോട് ആലോചിക്കാതിരിക്കില്ല. നമ്മൾ അറിയാതെ ഒരു കാര്യവും ചെയ്യാനുള്ള ധൈര്യം ആ പാവങ്ങൾക്കില്ല. ഇത് കേട്ട് മായ പറയുന്നു, കൊള്ളാം, നീയല്ല, ബാലുവല്ല, ഗോകുലുമല്ല, പിന്നെ ആര്? നമ്മൾ ആരും അറിയാതെ ആ സമയത്ത് ഇവിടെ വന്ന് ജ്യോതിക്ക് കുടിക്കാനുള്ള ജ്യൂസില് വിഷം കലർത്തിയത് ആര്? ഇല്ല, അങ്ങനെ ഒരാളും അപ്പൊ ഈ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. ആകെ ഒരേ ഒരു ചാൻസേ ഉള്ളൂ, അത് വിരൽ ചൂണ്ടുന്നത് നിന്നിലേക്കും ബാലുവിലേക്കും ഗോകുലിലേക്കുമാണ്. നിങ്ങളിൽ ഒരാൾ തന്നെയാകണം ഇത് ചെയ്തത്, അതെനിക്ക് ഉറപ്പാ. എന്താടി ഒന്നും പറയാത്തത്? താര പറയുന്നു, എന്റെ പൊന്നു മായേച്ചി, ഇത് കേട്ടപ്പോ തന്നെ എന്റെ പാതി ജീവൻ പോയി. അമ്മയോ ജ്യോതിയോ മായേച്ചിയോ പറയുന്നത് കേട്ടാ മതി, അടുത്ത നിമിഷം ഞങ്ങളെ പോലീസ് കൊണ്ടുപോകും. മായ പറയുന്നു, എന്തായാലും പോലീസ് വരും, അന്വേഷണവും നടക്കും, ആരാണ് ജ്യോതിക്ക് വിഷം കൊടുത്തതെന്ന് കണ്ടുപിടിക്കുകയും ചെയ്യും. ആ സമയത്ത് എന്റെ മുന്നിൽ തലകുടിച്ച് നിന്നേക്കരുത് നീ, മനസ്സിലായോ? പോ. താര ടെൻഷനോടുകൂടി അവിടെ നിന്ന് പോകുന്നു. മായ സംശയത്തോടുകൂടി ആലോചിച്ചു നിൽക്കുന്നു. അതിനുശേഷം കാണിക്കുന്നത് ഡി കെ ഷെൽഫ് തുറക്കുമ്പോൾ രണ്ടു മൂന്ന് ഷർട്ട് താഴേക്ക് വീഴുകയാണ്. ഡി കെ അതെടുത്ത് പാടുവിട്ട് മടക്കാൻ ശ്രമിക്കുന്നു. ഇത് കണ്ട് ചിരിച്ചുകൊണ്ട് അമ്മ പറയുന്നു, വെരി ഗുഡ്, നേരെ ചൊവ്വെ ഒരു ഷർട്ട് മടക്കി വെക്കാൻ പറ്റുന്നില്ല. ആ നീയാ വൈഫിനെ ഡിവോഴ്സ് ചെയ്യാൻ പോകുന്നത്. ഷർട്ട് ചുരുട്ടിക്കൂട്ടി ഷെൽഫിലേക്ക് വെച്ചിട്ട് ഡി കെ പറയുന്നു, എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം അമ്മേ. അപ്പോഴമ്മ പറയുന്നു, എടാ മോനെ, മറ്റൊരാളുടെ ഹെൽപ്പ് ഇല്ലാതെ നിനക്ക് നിന്റെ കാര്യങ്ങൾ പോലും നോക്കാൻ പറ്റത്തില്ല. ഡി കെ പറയുന്നു, ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരുപാട് പേര് നമുക്ക് ചുറ്റുമുണ്ട്, അവരുടെ ആരുടെയും സ്വന്തം കാര്യങ്ങൾ നടക്കാതിരിക്കുന്നില്ല, അവരൊക്കെ ജീവിക്കുന്നുണ്ട്. ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് അമ്മ പറയുന്നു, ബ്യൂട്ടിഫുൾ, അങ്ങനെ ഇങ്ങനെയൊക്കെ ജീവിക്കുന്നത് ഒരു ലൈഫ് ആണോടാ മോനെ. ഒരു ലൈഫ് എന്ന് പറഞ്ഞാൽ അതിൽ വൈഫ് ഉണ്ടാകണം, സണ്ണും ഡോട്ടറും ഉണ്ടാകണം, ഒരു ഹൗസും വേണം, അതിൽ ഹാപ്പിനെസ്സും വേണം. മനസ്സിലായോടാ നിനക്ക്? എടാ വീട്ടിലെ കുട്ടികളുടെ കളിയും ചിരിയും ഉണ്ടാകണമെന്ന് അർത്ഥം ഇപ്പൊ മനസ്സിലായോടാ? അതെ, എനിക്കിപ്പൊ ഒരു കാര്യം അറിയണം. വാട്ട് ഈസ് യുവർ ഡിസിഷൻ? എടാ നിന്റെ തീരുമാനം എന്താണെന്ന് ഡി കെ ചോദിക്കുന്നു. എന്ത് തീരുമാനം? അമ്മ പറയുന്നു, അതെ, നാളെ നീ കോർട്ടിൽ ചെല്ലുമ്പോഴേ എന്താ പറയാൻ പോകുന്നത്? ഇത് കേട്ട് അമ്മയെ നോക്കുന്ന ഡി കെ കാണിച്ച് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ മൈ ചാനൽ.